ഹലോ എല്ലാവർക്കും ഷെമീസ് ടേസ്റ്റ് ബേർഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പിസ്താഷ്യൂ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പിസ്ത കഴിക്കാനൊന്നും താല്പര്യമില്ലാത്തവർക്ക് പോലും ഇതുപോലെ കേക്ക് തയ്യാറാക്കിയാൽ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത് നോക്കാം. കേക്ക് തയ്യാറാക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് കേക്ക് ടിന്ന് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓയിൽ തടവി അടിയിൽ മാത്രം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിസ്ത കേക്കാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് പിസ്ത ഇടണം. ഞാൻ ഏകദേശം ഒരു 30-35 പിസ്ത എടുത്തിട്ടുണ്ടാവും. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം പൊടിഞ്ഞു പോയത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഇത് ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കേക്കിനുള്ള മൈദ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു കപ്പ് മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. അല്ലെങ്കിൽ 1 പ്രാവശ്യം അരിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഞാനിവിടെ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് മുട്ടയുടെ ഉണ്ണിയും വെള്ളയൊക്കെ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ യോക്കിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുട്ടയുടെ വൈറ്റ് ഒന്ന് എഗ് വൈറ്റും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എഗ് വൈറ്റും യോക്കും കൂടി വേർതിരിച്ചപ്പോൾ കുറച്ച് എഗ് യോക്ക് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്, മുട്ടയുടെ വെള്ളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ബീറ്റായി വരാൻ. ഞാൻ അതിലേക്ക് അതിന് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വീറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മൈദയിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, കാരണം നമ്മളെ പിസ്താഷ്യൂ ഉപ്പുണ്ടാവുമല്ലോ, അതുകൊണ്ട് മൈദയിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ടിട്ട് കൂടെ 1¼ കപ്പോളം പഞ്ചസാര പൊടിച്ചതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. പൊടിച്ച പഞ്ചസാരയാണ്, 3/4 കപ്പ് ചേർത്തിട്ടുള്ളൂ. എഗ് യോക്ക് ഇതിൽ കുറച്ച് ചേർന്നുകൊണ്ട് ബീറ്റായി വരാൻ, സ്റ്റിഫായി ബീറ്റാവാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് 2-3 ഡ്രോപ്സ് വിനാഗിരി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. വിനാഗിരി ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ബീറ്റായി വരും. ഞാൻ ആദ്യം തന്നെ ഒഴിച്ചാൽ മതി, ഇത് മറന്നു പോയതാണ്. അപ്പോൾ 2-3 ഡ്രോപ്പ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് എഗ് വൈറ്റ് വേണ്ടത്. ഇനി നമുക്ക് ബീറ്റേണ്ട ആവശ്യമില്ല, ബീറ്റ് ഒഴിവാക്കാം. ഇനി ഈ എഗ് വൈറ്റിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വനില എസൻസ് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് യോക്ക് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ തരിച്ച് വെച്ചിട്ടുള്ള മൈദയിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്താഷ്യൂന്ന് കുറച്ച് 1¼ ഭാഗത്തോളം അതിലേക്ക് ഇട്ട് കൊടുക്കുക. 1/4 ഭാഗം നമുക്ക് മാറ്റിയേക്കാം കേട്ടോ, നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളിടാം. ഞാനിപ്പോൾ 1/4 ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മൈദയെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് 2-3 പ്രാവശ്യമായിട്ട് ഈ മൈദയും പിസ്താഷ്യൂ ഒക്കെ ഉള്ള കൂട്ടും ഇതിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് ഇടരുതിട്ട് ഒരു മൂന്ന് ബാച്ചായിട്ടെങ്കിലും ഇതിലേക്ക് ഇട്ടിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. ഇപ്പം ഞാൻ മൈദയെല്ലാം അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പാലും അതോടൊപ്പം തന്നെ 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പിസ്ത ഇലാച്ചി എസൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 2-3 ഡ്രോപ്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പിസ്ത ഇലാച്ചി എസൻസ് ചേർക്കുന്നത്. ഇതിന് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടും. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ പിസ്ത ഇലാച്ചി എസൻസ് ചേർക്കരുത് കേട്ടോ, അപ്പോൾ നമ്മുടെ കേക്കിന് എസൻസിൻ്റെ ടേസ്റ്റ് കൂടിപ്പോവും. അപ്പോൾ ഞാൻ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഗ്രീൻ കളറ് 2-3 ഡ്രോപ്സും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, അത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഗ്രീൻ കളറുള്ളതുകൊണ്ട് ഞാൻ ചേർത്തു. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മുടെ കേക്ക് ബാറ്ററിൽ നിന്ന് കുറച്ച് ബാറ്റർ ഇതിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് തിരിച്ച് നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ അധികം സ്പീഡില്ലാതെ ചെയ്യണം. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് താന്നു പോകാത്ത രീതിയിൽ പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ പാലും ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്പാറ്റില കൊണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ സെറ്റ് ഇത് വെച്ചിട്ടുള്ള കേക്ക് ടിൻ ഉണ്ടല്ലോ, അതിലേക്ക് ഇതൊഴിച്ച് ബേക്ക് ചെയ്യാം. ഇത് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആണ് കേട്ടോ, അതിലേക്കാണ് ഇത് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ബേക്ക് ചെയ്യാൻ ബേക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ നന്നായിട്ട് ടാപ്പ് ചെയ്യണം എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ടോപ്പിൽ ഒരു പാത്രം വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വന്നപ്പോൾ തുറന്നു നോക്കിയതാണ്, അപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് കട്ട് ചെയ്തിട്ട് ഡെക്കറേഷൻ ചെയ്യാന്. അപ്പോൾ നല്ല സോഫ്റ്റുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് തണുക്കുന്ന നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പ് ഉണ്ടാക്കണം. ഞാനിവിടെ ഷുഗർ സിറപ്പല്ല യൂസ് ചെയ്യുന്നത്. ഒരു കപ്പ് പാലും അതിലേക്ക് ആ മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ് മിൽക്കും ചേർത്തിട്ടാണ് കേക്ക് ഞാൻ വെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും മധുരം വേണ്ടത് അതിനനുസരിച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് പാലിലേക്ക് ഏകദേശം ഒരു കാൽ കപ്പോളം കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ടുണ്ടാവും. ഇന്ന് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ഡ്രോപ്സ് പിസ്ത ഇലാച്ചി എസൻസ് ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അധികം വേണ്ട കേട്ടോ, കേക്കിലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1-2 ഡ്രോപ്സ് മാത്രം മതി. ഇനി നമുക്ക് ഇതുകൊണ്ടാണ് നമ്മളെ കേക്ക് നമ്മൾ വെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമും ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഒന്ന് എടുത്ത് മാറ്റണം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് കുറച്ച് മാറ്റുന്നുണ്ട്, അധികമൊന്നുമില്ല, കുറച്ച് എടുത്ത് മാറ്റുന്നുണ്ട്. ബാക്കിയിലേക്ക് ഞാൻ പിസ്ത ഇലാച്ചി എസൻസ് എന്ന് കുറച്ച് ചേർക്കുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീമിലേക്കും അതേ പിസ്തൻ്റെ അതേ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് പിസ്ത ഇലാച്ചി എസൻസ് ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം എസൻസും കളറിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം കളറും എസൻസും ഒക്കെ കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ കേക്ക് ബോർഡിലേക്ക് ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഏറ്റവും കേക്കിൻ്റെ മുകൾ ഭാഗം ഞാൻ ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പാലും കണ്ടൻസ് മിൽക്കും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഈ 3 ലെയറിലേക്ക് മൊത്തമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ പാലും കണ്ടൻസ് മിൽക്കും ചോർക്കട്ടോ, ബാക്കിയൊന്നും വെക്കണ്ട. മൊത്തത്തിൽ നമുക്ക് 3 ലെയറിലും ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതായിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റ് അല്ലേ, പാലും കണ്ടൻസ് മിൽക്കും അല്ലേ, നല്ല ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ നന്നായിട്ട് തന്നെ സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വീട്ടിൽ ഉപയോഗിക്കാൻ വീട്ടിലെ ആവശ്യത്തിന് ഉണ്ടാക്കുന്ന കേക്കാണെങ്കിൽ അധികം വിപ്പിംഗ് ക്രീം ഓരോ ലെയറിലും കൊടുക്കാറില്ല, വളരെ കുറച്ച് ഞാൻ വിപ്പിംഗ് ക്രീം കൊടുക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വിപ്പിംഗ് ക്രീം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തിക്കിൽ കൊടുക്കട്ടോ. ഞാൻ കുറച്ച് തിക്ക് കുറഞ്ഞിട്ട് കട്ടി കുറച്ചിട്ടാണ് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പിസ്താഷ്യൂ ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതി ഞാൻ 1 ലെയറിൽ കൊടുക്കുന്നുണ്ട്, ബാക്കി പകുതി അടുത്ത ലെയറിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് ഇട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് സ്പാറ്റില കൊണ്ട് ഒന്ന് വിപ്പിംഗ് ക്രീമിൽ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. ആദ്യം അടുത്ത ലെയർ വെക്കുക, എന്നിട്ട് വീണ്ടും നമ്മുടെ പാല് കണ്ടൻസ് മിൽക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും സോക്ക് ചെയ്യാം. അങ്ങനെ നമുക്കത് മുഴുവനായിട്ടും ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടോപ്പ് ലെയറും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പാലിൽ പാടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ വെളുത്ത ഇതിലിങ്ങനെ കിടക്കുന്നത്, പാടെ ഒഴിവാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ കാണുന്നത്. അത് നന്നായിട്ട് ഞാൻ സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാലും കണസുകൾക്ക് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് തന്നെ ഈ കേക്കിലേക്ക് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. വളരെ തിൻ ലെയറിലൊന്ന് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്രംസ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ടാമത്തെ ലെയർ കൊടുക്കുക വിപ്പിംഗ് ക്രീം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ നേരെ രണ്ടാമത്തെ ലെയർ വിപ്പിംഗ് ക്രീം ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റായിട്ട് സെക്കൻഡ് ലെയർ കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ അതിനൊന്നും മക്കളിവിടെ കാത്തിക്കണില്ല. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ലെയറും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നീറ്റാക്കി തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാം. ഇനി നമുക്ക് ഈ കേക്ക് ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. നമുക്ക് ഇതിലേക്ക് ഗനാഷ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഗനാഷിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1¼ കപ്പോളം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇനി 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂണ് ബട്ടറും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്, ഒരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ആദ്യം വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ചോക്ലേറ്റും ബട്ടറും ആഡ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ മൈക്രോവേവിൽ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് നന്നായിട്ട് ചോക്ലേറ്റ് മെൽറ്റായതിന് ശേഷം നമുക്കിത് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. അപ്പോൾ ഞാനത് അരിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൽ അലിയാത്ത വല്ല ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ പോരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 2-3 ഡ്രോപ്സ് പിസ്ത എസെൻസ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ടേസ്റ്റും ആ കളറും കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു കുറച്ച് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. 2 ഷെയ്ഡ് കുറച്ച് ഡാർക്കും ലൈറ്റും ഷെയ്ഡായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് 2 ഡ്രോപ്സും കൂടി പിസ്ത എസെൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡാർക്ക് കളറായില്ല, അപ്പോൾ 2 കൂടി ഇടകലർത്തി ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ടുള്ള കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പ് വേണം, എങ്കിലും നമ്മളെ ഈ ഗനാഷ് അതിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കേട്ടോ സെറ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഗനാഷ് നേരിയൊരു ചൂടും വേണം. അപ്പോൾ ഞാനത് ഫസ്റ്റ് വലിയ ബൗളത്തെ ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഈ കേക്ക് ഗനാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ കേക്ക് വെച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ഈ ഗനാഷ് വയ്ക്കുന്നത്. അപ്പോൾ എക്സസ് ആയിട്ടുള്ളത് ഗനാഷൊക്കെ ഈ പ്ലേറ്റിലേക്ക് വീഴും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചാൽ വീണ്ടും ഒന്ന് ചൂടാക്കി റീയൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എക്സസ് ഉള്ളൊക്കെ ഈ പ്ലേറ്റിലേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ലൈറ്റ് കളറുള്ള ഗനാഷ് ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഡാർക്ക് കളറുള്ള ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 2 ഗനാഷ് ഒഴിച്ചു കഴിഞ്ഞു. ഇപ്പം നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ടോ, ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൊക്കെ അടിക്കുന്നുണ്ട് നല്ല. ഇനി നമുക്ക് ഈ ബോർഡിലുള്ള ഗനാഷൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒന്ന് തുടച്ച് മാറ്റണം. എന്നിട്ട് നമുക്കിത് വേഗം തന്നെ ഫ്രിഡ്ജിലൊന്ന് വെക്കാം, എങ്കിലേ പെട്ടെന്ന് സെറ്റായിക്കോളും. അപ്പോൾ ഞാൻ ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇനി നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ചെറിയൊരു ഡിസൈൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ കുറച്ച് പിസ്ത എസെൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് വളരെ ലൈറ്റ് കളറായിട്ട് കൊടുത്തിട്ട് അത് എല്ലായിടത്തും ഒന്നും ആക്കിയിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അത് ഞാൻ ഒരു നോസിലേക്ക് ഇടണം. അപ്പോൾ ആ നോസിലിൻ്റെ കവറിൽ ഞാൻ ഗ്രീൻ കളറ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഷെയ്ഡായിട്ട് ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കഴിഞ്ഞ് സെറ്റ് ചെയ്തപ്പോഴായിരുന്നു ഗ്രീൻ കളർ ഒഴിക്കേണ്ടില്ലായിരുന്നു, പിസ്ത എസെൻസ് തന്നെ ചേർത്താൽ മതി എന്ന് തോന്നിയത്. കാരണം അത് കുറച്ച് ഡാർക്ക് കളറായിപ്പോയി ഈ ഗ്രീൻ കളർ. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം
ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യുക, ഒരു ചെറിയൊരു ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ നല്ല ഡാർക്ക് കളറായിപ്പോയി, അതാണ് പിസ്ത കളർ ചേർത്താൽ മതിയെന്ന് പറഞ്ഞത്. വലിയൊരു സ്റ്റാർ നോസിലിട്ടിട്ട് അതിൽ അതുകൊണ്ട് ഞാനൊരു നാലഞ്ച് ഫ്ലവർ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം പിന്നെ ഞാൻ ചെറിയ നോസിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വലിയ സ്റ്റാർ നോസിലിൻ്റെ അടിയിൽ തന്നെ വേറെ ചെറിയൊരു നോസിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് അതുകൊണ്ടാണ് ബാക്കി ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത്. ആ ചെറിയ നോസിലുകൊണ്ട് തന്നെ ഞാൻ അടിഭാഗത്തും ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറുതും വലുതൊക്കെ ഷുഗർ ബീഡ്സ് ഇതിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടോ നല്ല സൂപ്പർ കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് തന്നെ കട്ട് ചെയ്യാതെ, നമ്മൾ ഉണ്ടാക്കിയ ദിവസം തന്നെ കട്ട് ചെയ്യാതെ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചൊക്കെ കേക്കിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് കട്ട് ചെയ്യണമാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ മക്കൾ ധൃതി കുട്ടിയ കാരണം ഞാൻ അന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ബാലൻസ് പിറ്റേന്ന് കഴിച്ചപ്പോഴായിരുന്നു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ കഴിയണ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുത്ത് കഴിക്കുന്നതാവും നല്ലത്. ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ നിങ്ങളിഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തെന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ മോനിത് കട്ട് ചെയ്യാണ്, കട്ട് ചെയ്തിട്ട് അവനെ തന്നെ ഫസ്റ്റ് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്കിന്റെ റെസിപ്പിയാണിത്. അപ്പോ നിങ്ങളെല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഉടനെ തന്നെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കേ, ബൈ, താങ്ക് യു.